കൊളംബിയ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ ലോകാവസാനത്തെ ആസ്പദമാക്കി എടുത്ത 2012 എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ജാക്സനും കൂട്ടരും വിമാനത്തിൽ കയറി അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഇതിനിടെ അവരുടെ വിമാനം ടേക്ക് ഓഫ് ആവാതെ കുത്തനെ താഴേക്ക് പതിക്കുന്നതും വരെയാണ്. ഇതോടെ പൈലറ്റ് പെട്ടെന്ന് വിമാനത്തിന്റെ ഫ്ലാപ്പ് ഓണാക്കാനായി പോകുന്നു. വിമാനം കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മുന്നിൽ രണ്ട് ബിൽഡിംഗുകൾ നിൽക്കുന്നതായി ഗോർഡൻ കാണുകയും അവൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് വിമാനം ചരിക്കുകയും ചെയ്യുന്നു. ഇതോടെ വിമാനം ചരിയുകയും കെട്ടിടത്തിന്റെ തൊട്ടരികിൽ കൂടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഉടൻ ഫ്ലാപ്പ് ഓണാക്കി പൈലറ്റ് സീറ്റിലേക്ക് വന്നിരിക്കുകയും ലിവറിൽ ആഞ്ഞു വലിക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ശക്തിയായി വിമാനം ഉയർത്തുകയും ഇതോടെ വിമാനം ഒന്നിലും ഇടിക്കാതെ പൊങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതോടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവരുടെ മുന്നിലായി ഒരു ടവർ കാണുകയും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ആ ടവർ ഇടിച്ചു തകർത്തുകൊണ്ട് വിമാനം പോവുകയും ചെയ്യുന്നു. അത് ഈഫൽ ടവർ ആണോ എന്ന് ഗോർഡൻ ചോദിക്കുമ്പോൾ ആണെന്നാണ് തോന്നുന്നതെന്ന് പൈലറ്റ് പറയുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും ഇപ്പോൾ ചൈനയിലേക്ക് പോവുകയാണെന്നും പൈലറ്റ് വിമാനത്തിലുള്ളവർക്ക് അറിയിപ്പ് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ചൈനയിലെ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പയ്യനെയാണ്. അവൻ തന്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് വരികയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. എന്റെ ചേട്ടൻ ഇന്ന് വലിയ ഒരു രഹസ്യം പറഞ്ഞുവെന്നും ചേട്ടൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് വലിയ കപ്പലുകൾ ഉണ്ടാക്കുന്ന ഒരു ഓഫീസിലാണെന്നും ഗവൺമെന്റാണ് അവരെ കൊണ്ട് അത് ഉണ്ടാക്കിക്കുന്നതെന്നും ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നും അത് ഗവൺമെന്റ് നമ്മളിൽ നിന്നെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണെന്നും ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും അവിടെ ചെന്നാൽ ചേട്ടൻ ആരുമറിയാതെ നമ്മളെ ആ ഷിപ്പിൽ കയറ്റുമെന്ന് പറഞ്ഞുവെന്നും അവൻ പറയുന്നു. അങ്ങനെ അന്ന് രാത്രിയാവുന്നു. ജാക്സനും കൂട്ടരും വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ പൈലറ്റ് വിമാനത്തിലുള്ളവർക്ക് അറിയിപ്പ് കൊടുക്കുകയും നമ്മളിപ്പോൾ ഇന്ധനം നിറയ്ക്കാനായി ഹവായ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കുമെന്നും അതിനാൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാനും അവൻ പറയുന്നു. എന്നാൽ അവിടെ കാണുന്ന കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോവുകയും ഗോർഡനോട് എല്ലാവരെയും വിളിച്ചുകൊണ്ടുവരാൻ പൈലറ്റ് പറയുകയും ചെയ്യുന്നു. കോക്പിറ്റിലേക്ക് വന്ന് ആ കാഴ്ച കാണുന്ന അവർ ഞെട്ടിപ്പോകുന്നു. ആ സ്ഥലം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതാണിപ്പോൾ ഹവായിയുടെ അവസ്ഥയെന്നും ഇങ്ങനെ ഒരു സ്ഥലം പോലും ഇപ്പോൾ ഇല്ലെന്നും മുഴുവനും ലാവ കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും അവർ പറയുന്നു. നമുക്ക് ചൈന വരെ എത്താൻ കഴിയില്ലെന്നും അതിനാൽ വിമാനം കടലിൽ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യേണ്ടി വരുമെന്നും പൈലറ്റ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസിഡന്റിനെയാണ്. അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്ന് അവിടെയുള്ളവരുടെ അവസ്ഥയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യുന്നവരോട് ഓരോന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ പെട്ടെന്ന് അവിടെ വലിയൊരു കുലുക്കം സംഭവിക്കുകയും ശക്തമായ ഭൂമി കുലുക്കം ഉണ്ടായി അവിടെ നിൽക്കുന്നവരെല്ലാം മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതിനിടെ പ്രസിഡന്റ് മുന്നോട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഉയരമുള്ള കെട്ടിടം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ അത് പൂർണ്ണമായും തകർന്ന് അവിടെയുള്ള ജനങ്ങളുടെ മുകളിലേക്ക് വീഴുന്നു. ഈ സമയം എഡ്രിയാനും കൂട്ടരും ചൈനയിലേക്ക് പോകുന്ന വിമാനത്തിലിരിക്കുകയാണ്. ഭൂമിയിലെ വൻകരകൾ തെന്നിമാറിക്കൊണ്ടിരിക്കുകയാണെന്നും പല രാജ്യങ്ങളും ഇപ്പോൾ മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് അല്ല എന്നും അവർ പറയുന്നു. അതിനോടൊപ്പം വലിയ വലിയ ഭൂകമ്പങ്ങൾ കടലിനടിയിലും ഉണ്ടാകുന്നുണ്ടെന്നും അതിനാൽ പലയിടത്തും ഭീകരമായ സുനാമികൾ ഉണ്ടാകാൻ പോവുകയാണെന്നും അവർ പറയുന്നു. ഇത് കേൾക്കുന്ന എഡ്രിയാൻ ചൈനീസ് ബോർഡറിലുള്ള കടൽ കാണിക്കാനും എന്റെ അച്ഛൻ അവിടെ ഒരു കപ്പലിലാണെന്ന് പറയുകയും ചെയ്യുന്നു. ആ ഭാഗത്തെ കടലിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിനാൽ ഉടൻ തന്നെ അവിടെ വലിയൊരു സുനാമി ഉണ്ടാകുന്നതാണെന്നും അവർ പറയുന്നു. ഈ സമയം എഡ്രിയാന്റെ അച്ഛൻ കപ്പലിൽ നിൽക്കുകയാണ്. അതിലുള്ളവരെല്ലാം പുറത്തെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ പെട്ടെന്ന് ടി വി ഒക്കെ കട്ടാവുകയും കപ്പലിലുണ്ടായിരുന്ന പല സാധനങ്ങളും നീങ്ങിപ്പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും എല്ലാവരും പരിഭ്രാന്തരാവുകയും ചെയ്യുന്നു. അവിടേക്ക് വലിയ സുനാമി വന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ചരിയുകയാണെന്ന് മനസ്സിലാക്കിയ എല്ലാവരും പിടിച്ചു നിൽക്കുകയും എഡ്രിയാന്റെ അച്ഛൻ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി കടലിനെ നോക്കിക്കൊണ്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ സുനാമി വളരെ വലിയ രീതിയിൽ കപ്പലിനടുത്തെത്തുകയും ഇതോടെ കപ്പൽ തലകുത്തനെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഈ സമയം ഭൂകമ്പത്തിൽ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും പ്രസിഡന്റ് പതിയെ എഴുന്നേൽക്കുന്നു. എന്നാൽ അദ്ദേഹം നോക്കുമ്പോൾ തന്റെ മുന്നിൽ നിന്നും എന്തോ വലിയ സാധനം അടുത്തേക്ക് വരുന്നതായി കാണുന്നു. അതെന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. ഒരു യുദ്ധക്കപ്പൽ സുനാമിയോടൊപ്പം അദ്ദേഹത്തിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഇരിക്കുന്നു. ഉടൻ സുനാമി അവരുടെ മുകളിലേക്ക് വന്ന് പതിക്കുകയും ആ പ്രദേശം പൂർണ്ണമായി മുങ്ങുകയും ചെയ്യും. ഈ സമയം ജാക്സനും കൂട്ടരും വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 എഞ്ചിൻ ഉള്ളതിൽ 2 കേടായെന്നും ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ എവിടെയെങ്കിലും എമർജൻസി ലാൻഡ് ചെയ്യേണ്ടി വരുമെന്നും അതിനാൽ എല്ലാവരും തയ്യാറായി ഇരിക്കാനും പൈലറ്റ് പറയുന്നു. ഉടൻ തന്നെ ജാക്സൺ തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് ചെല്ലുകയും നമ്മൾക്ക് ഉടനെ ഇറങ്ങേണ്ടി വരുമെന്നും ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള സ്യൂട്ട് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നു. എനിക്ക് നീന്താൻ അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇതിട്ട് തന്നിരിക്കുന്നതെന്നും സ്വിമ്മിംഗ് പൂളിലെ പോലെ ഉള്ളുവെന്നും മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും ജാക്സൺ പറയുന്നു. നമ്മൾ മരിക്കാൻ പോവുകയാണോ ഡാഡി എന്ന് കുട്ടി ചോദിക്കുമ്പോൾ നമ്മൾ മരിക്കില്ലെന്നും ഞാൻ ഉറപ്പ് തരുന്നുവെന്നും നിങ്ങളെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കുമെന്നും ജാക്സൺ പറയുന്നു. ഇതിനിടെ ഗോർഡൻ അവിടേക്ക് വന്ന് അവരോട് കോക്പിറ്റിലേക്ക് ചെല്ലാൻ പറയുന്നു. അങ്ങനെ അവർ കോക്പിറ്റിലേക്ക് ചെല്ലുകയും പൈലറ്റ് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഭൂമി മൊത്തത്തിൽ തെന്നിമാറിയിരിക്കുകയാണെന്നും അതിനാൽ ഇപ്പോൾ ചൈന നമ്മുടെ അടുത്തെവിടെയോ ആണെന്നും നമ്മൾക്ക് പോകേണ്ടതിന്റെ അടുത്ത് ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ടെന്നും 1500 മൈലോളം ഭൂമി പുറകിലേക്ക് മാറിയിരിക്കുകയാണെന്നും അവൻ പറയുന്നു. ഇതിനിടെ പെട്ടെന്ന് ബാക്കിയുള്ള എഞ്ചിനും കേടാകുന്നു. എല്ലാ എഞ്ചിനും കേടായിരിക്കുകയാണെന്നും അതിനാൽ എത്രയും പെട്ടെന്ന്
എമർജൻസി ലാൻഡ് ചെയ്തേ പറ്റുള്ളൂ, ഇവിടെ അങ്ങ് കടല് കാണുന്നില്ലെന്നും തറയിൽ തന്നെ ഇറക്കാൻ പോവുകയാണെന്നും പൈലറ്റ് പറയുന്നു. അങ്ങനെ വിമാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവിടെ നിരന്ന ഒരു സ്ഥലം പൈലറ്റ് കാണുകയും അവിടേക്ക് ഞാൻ വിമാനം താഴ്ത്തുമ്പോൾ നിങ്ങൾ വിമാനത്തിലുള്ള കാറിൽ കയറി റെഡി ആയിരിക്കണമെന്നും ശേഷം ആ കാറിൽ കയറി വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടണമെന്നും പറയുന്നു. ഇതോടെ എല്ലാവരും താഴേക്ക് വരികയും കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ കിടക്കുന്ന ബെൻലിയിൽ കയറുകയും ചെയ്യുന്നു. നല്ല രീതിയിൽ വിമാനം താഴ്ന്നുവെന്ന് മനസ്സിലാകുന്ന പൈലറ്റ് പുറകുവശം തുറക്കാൻ പറയുകയും ഗോർഡൻ ലിവറിൽ പിടിച്ച് വലിച്ച് വിമാനത്തിന്റെ പുറകുവശം തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ പൈലറ്റ് ഗോർഡനോട് നീ ഓടിപ്പോയി കാറിൽ കയറാൻ പറയുന്നു. നീ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഈ വിമാനം ലാൻഡ് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറയുന്നു. മറ്റൊരു വഴിയുമില്ലെന്ന് കാണുന്ന ഗോർഡൻ ഉടൻ തന്നെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം വിമാനം താഴ്ന്നു പറന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ ഗോർഡൻ അവരുടെ അടുത്തെത്തുകയും കാറിൽ കയറുകയും ചെയ്യുന്നു. പൈലറ്റിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്നും അവൻ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞുവെന്നും ഗോർഡൻ പറയുന്നു. ഇതോടെ ജാക്സൺ വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും അത് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതോടെ എല്ലാവരും പേടിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ മുതലാളി എല്ലാവരോടും മിണ്ടാതിരിക്കാൻ ഉറക്കെ അലറുകയും എല്ലാവരും നിശബ്ദരാവുകയും ചെയ്യുന്നു. ഇത് വോയിസ് കൺട്രോൾ ആണെന്നും ഈ വണ്ടി എനിക്ക് മാത്രമേ ഉള്ളെന്നും അയാൾ അഹങ്കാരത്തോടെ പറയുന്നു. ഉടൻ ജാക്സൺ കട്ടയ്ക്ക് ആക്സിലേറ്റർ കൊടുക്കുകയും വണ്ടി വളരെ വേഗത്തിൽ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങി മഞ്ഞിലൂടെ നിരങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതോടെ വിമാനം തറയിൽ ഉരയാൻ തുടങ്ങുകയും അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാ കാറുകളും ചങ്ങലയിൽ നിന്നും പൊട്ടി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ കൂടി ജാക്സനും കൂട്ടരും കാറിൽ വളരെ സുരക്ഷിതമായി ഇരിക്കുന്നു. ഈ സമയം കൊണ്ട് പൂർണ്ണമായി പ്ലെയിൻ ഇടിച്ചിറങ്ങുകയും മഞ്ഞിലൂടെ നിരങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ തൊട്ടു മുന്നിലായി കുഴിയുണ്ടെന്ന് പൈലറ്റിന് മനസ്സിലാവുകയും അവൻ മരിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്ലെയിൻ കുഴിയുടെ അറ്റത്തെത്തുകയും അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ പൈലറ്റ് സന്തോഷിക്കുമെങ്കിലും വിമാനത്തിന് അനക്കം സംഭവിക്കുന്നതായി അവന് മനസ്സിലാകുന്നു. ഉടൻ ആ തിട്ട മുഴുവൻ ഇടിയുകയും വിമാനം കുത്തനെ താഴോട്ട് പതിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വിമാനം താഴേക്ക് പോവുകയും തറയിൽ ഇടിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇതിനിടെ പുറകിൽ നിന്നും ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്ന അവർ തിരിഞ്ഞു നോക്കുന്നു. അവിടെ കുറെ സൈനിക ഹെലികോപ്റ്ററുകളിൽ ഭൂമിയിലുള്ള എല്ലാ ജീവികളുടെയും ആണിനെയും പെണ്ണിനെയും കപ്പലിൽ കയറ്റാനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവർ ഹെലികോപ്റ്ററിന് നേരെ വിളിച്ചു നോക്കുകയും ഹെലികോപ്റ്ററിലുള്ളവർ അവരെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അതിൽ ഒരു ഹെലികോപ്റ്റർ അവരുടെ അടുത്ത് വന്നിറങ്ങുകയും അതിൽ നിന്നും ചൈനീസ് സൈനികർ ഇറങ്ങി അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അവർ തങ്ങളെ സഹായിക്കുമെന്ന് കരുതി ജാക്സനും കൂട്ടരും നിൽക്കുമെങ്കിലും നിങ്ങൾക്ക് കപ്പലിൽ കയറാനുള്ള പാസ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഇത് കേട്ട് അവർ ഒന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ജാക്സന്റെ മുതലാളി എനിക്ക് പാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തെയും മക്കളെയും അവർ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അയാളുടെ കൂടെയുള്ള പെൺകുട്ടിയും ഒപ്പം ചെല്ലാൻ ശ്രമിക്കുമെങ്കിലും അവളെ അവർ തടയുകയും എന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് അവൾ ചോദിക്കുകയും ചെയ്യുന്നു. ഉടൻ അയാൾ അവളുടെ നേർക്ക് തിരിയുകയും എന്റെ ഭാര്യ മരിച്ചുപോയത് കൊണ്ടാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയതെന്നും ഇതുപോലുള്ള ഒരു ഘട്ടത്തിൽ നിനക്ക് വേണ്ടി കോടികൾ മുടക്കി ഒരു പാസ് എടുക്കേണ്ട ആവശ്യം എനിക്കില്ലെന്നും അയാൾ പറയുന്നു. ശേഷം അവരെല്ലാവരും ഹെലികോപ്റ്ററിൽ കയറുകയും ജാക്സനെയും കൂട്ടരെയും അവിടെയാക്കിയതിനു ശേഷം കപ്പലിൽ കയറാനായി പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് എഡ്രിയാനയും കൂട്ടരെയുമാണ്. അവർ ചൈനയിലെ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ശേഷം അവിടെ നിന്നും അവർ കപ്പലുകൾ ഉള്ള സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലുകളുടെയൊക്കെ അവസ്ഥ എന്തായെന്ന് ചോദിക്കുമ്പോൾ മൂന്നെണ്ണം യാത്രയ്ക്ക് തയ്യാറായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ കപ്പൽ നിർമ്മിക്കുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ നിന്നും കപ്പലിൽ കയറാനായി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ വലിയ കപ്പലുകളാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കപ്പലുകൾ ചൈനക്കാർ നിർമ്മിക്കുമോ എന്ന് എനിക്ക് സംശയമായിരുന്നുവെന്നും ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ എന്നും സെക്രട്ടറി എഡ്രിയാനോട് പറയുന്നു. അവിടെയുള്ള കോടീശ്വരന്മാരെല്ലാം കപ്പലിൽ കയറാനായി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ ജാക്സന്റെ ബോസ് അവിടേക്ക് വരികയും ഞങ്ങളെ എന്തുകൊണ്ടാണ് കപ്പലിൽ കയറ്റാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഈ കപ്പലിൽ കയറാനുള്ള ആളുകളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അവർ ചോദിക്കുമ്പോൾ കപ്പലിൽ കയറാൻ ഓരോ ടിക്കറ്റിനും കോടിക്കണക്കിന് രൂപയാണ് പറഞ്ഞിരിക്കുന്നതെന്നും ആ പണം തരുന്ന പണക്കാരെയും ഓരോ രാജ്യത്തെയും വലിയ വലിയ ഉയർന്ന നേതാക്കന്മാരെയുമാണ് ഇതിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്ന ജോലിക്കാരുടെ കാര്യം എങ്ങനെയാണെന്നും അവരെയൊക്കെ കൊണ്ടല്ലേ നമുക്കെല്ലാം ഇതിൽ കയറാൻ കഴിയുന്നതെന്നും എഡ്രിയാൻ ചോദിക്കുന്നു. ഇപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നും നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീയും ജോലിക്കാരുടെ കൂടെ ഇവിടെ നിന്നോളാനും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ എഡ്രിയാൻ നേരെ തനിക്ക് കൊടുത്തിട്ടുള്ള റൂമിലെത്തുന്നു. ആ റൂം കാണുന്ന അവൻ ഞെട്ടിപ്പോകുന്നു. ഒരാൾക്ക് വേണ്ടി വളരെ വിശാലമായ റൂമാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നും ഇവിടെ ഒരു 10 പേർക്കെങ്കിലും നിൽക്കാൻ കഴിയുമല്ലോ എന്നും അത്രയും പേരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നും എഡ്രിയാൻ ചോദിക്കുന്നു. ഇതിനിടെ പെട്ടെന്ന് എഡ്രിയാന് ഒരു കോൾ വരുന്നു. അവൻ ഫോൺ എടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് സത്നാമാണ് വിളിക്കുന്നത്. നീ എവിടെയാണെന്ന് എഡ്രിയാൻ ചോദിക്കുമ്പോൾ ഞാനിപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളതെന്നും ഇന്ത്യ മുഴുവൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും വലിയ ഒരു തിരമാല ഞങ്ങളെ വിഴുങ്ങാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് എഡ്രിയാന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഉടൻ സത്നാം ഫോൺ കട്ട് ചെയ്യുകയും തന്റെ ഭാര്യയെയും മകനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ എഡ്രിയാന്
സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് ഓടുന്നു. അങ്ങനെ അവൻ കൺട്രോൾ റൂമിലെത്തുകയും ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ പറയുകയും ചെയ്യുന്നു. എന്ത് പറ്റിയെന്ന് സെക്രട്ടറി ചോദിക്കുമ്പോൾ, ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും വലിയ ഒരു സുനാമി വരുന്നുണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞുവെന്നും അവനാണ് ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആദ്യം കണ്ടുപിടിച്ചതെന്നും അവനുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്നും എഡ്രിയൻ പറയുന്നു. ഉടൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന സുനാമിയുടെ ഗ്രാഫ് അവിടെ കാണിക്കുന്നു. 1 കിലോമീറ്ററിന് മുകളിൽ പൊക്കമുള്ള സുനാമിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ എപ്പോൾ എത്തുമെന്നുള്ളതിന്റെ കൗണ്ട് ഡൗൺ വെക്കാൻ അവർ പറയുകയും അവർ ടൈമർ ഓൺ ആക്കുകയും ചെയ്യുന്നു. 28 മിനിറ്റിനുള്ളിൽ ആ തിരമാല ഇവിടെ എത്തുമെന്നാണ് അതിൽ കാണിക്കുന്നത്. ഇനി ഒന്നിനും സമയമില്ലെന്നും ആരെയും നോക്കാതെ ഉടൻ തന്നെ കപ്പൽ പുറപ്പെടാൻ തയ്യാറാകണമെന്നും ഇത് കണ്ടയുടൻ സെക്രട്ടറി പറയുന്നു. ഈ സമയം ജാക്സണും കൂട്ടരും അവിടെ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവർ നോക്കുമ്പോൾ ദൂരെ നിന്നും ഒരു വണ്ടി വരുന്നതായി കാണുകയും അവരെല്ലാവരും നിർത്താൻ പറഞ്ഞ് ആ വണ്ടിയുടെ നേരെ വിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്നു. എന്നാൽ അവർ എത്ര വിളിച്ചിട്ടും ആ വണ്ടിയിലുള്ളവർ ഒന്നും കേൾക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് വണ്ടിയുടെ പുറകിലുണ്ടായിരുന്ന അമ്മുമ്മ ഇത് കേൾക്കുകയും അവർ വണ്ടി നിർത്താൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ വണ്ടി നിർത്തി ഒരു പയ്യൻ പുറത്തിറങ്ങുകയും അവർ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ജാക്സനും കൂട്ടരും അവരോടൊപ്പം വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിർമ്മിക്കുന്ന കപ്പലിൽ രഹസ്യമായി കയറാനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി കപ്പലുണ്ടാക്കുന്ന സ്ഥലത്തിന്റെ പുറകുവശത്തായി അവർ ചെല്ലുകയും കപ്പലിൽ ജോലി ചെയ്യുന്ന ചൈനീസ് പയ്യന്റെ ചേട്ടൻ രഹസ്യമായി ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇതാരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയവരാണെന്ന് അവൻ പറയുന്നു. നിങ്ങളെ തന്നെ രഹസ്യമായി കപ്പലിൽ കയറ്റുന്ന ബുദ്ധിമുട്ടാണെന്നും അവരെ തിരിച്ചയക്കാനും അവൻ പറയുന്നു. ഇത് കേട്ട് കെയ്റ്റ് അവന്റെ അടുത്തേക്ക് ചെല്ലുകയും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ കുട്ടികളെങ്കിലും സഹായിച്ചേ പറ്റുള്ളൂ എന്നും അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതോടെ അവൾ അമ്മുമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയും ഒരമ്മയുടെ വേദന നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്നും എന്റെ മക്കളെ രക്ഷിക്കാൻ ഒന്ന് പറയൂ എന്നും അവരോട് പറയുന്നു. ഇതോടെ അവർ അവനോട് നമ്മളെല്ലാം ഈ ഭൂമിയുടെ മക്കളാണെന്നും ഇവരെയും കൂടി നീ സഹായിച്ചേ പറ്റുള്ളൂ എന്നും അവർ പറയുന്നു. അങ്ങനെ അവൻ അതിന് സമ്മതിക്കുന്നു. ഈ സമയം അവിടെ ഗേറ്റുകൾ തുറക്കുകയും കപ്പലുകൾ പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴും പണം കൊടുത്തവരുൾപ്പെടെ പുറത്തു നിൽക്കുകയാണ്. അവർ നമ്മളെ ആരെയും കയറ്റാതെ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രശ്നമാവുകയും അവിടെ നിൽക്കുന്നവരെല്ലാം ഇടിച്ചു തള്ളി ജനങ്ങൾ കൂട്ടത്തോടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ജാക്സനും കൂട്ടരുമെല്ലാം അവിടെയുള്ള രഹസ്യ വഴിയിലൂടെ ഒളിച്ച് കപ്പലിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ആ കപ്പലുകൾ കാണുന്നത്. അത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോകുന്നു. ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭീമാകാരമായ കപ്പലുകളാണ് അവ. അവ പുറപ്പെടാനായി പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ആളുകളെല്ലാം കൂട്ടത്തോടെ ആ കപ്പലിൽ കയറാനായി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെ കൂട്ടാതെ കപ്പൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ അവർ അടുത്തെത്തുമ്പോഴേക്കും കപ്പൽ അവിടെ നിന്ന് അകന്നു പോവുകയും അവർക്ക് അതിൽ കയറാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അവിടെ ഉന്തും തള്ളും ഉണ്ടാവുന്നതിന്റെ ഇടയിൽ പലരും താഴേക്ക് വീണുപോകുന്നുണ്ട്. യാർഡിൽ നിന്നും കപ്പൽ പൂർണ്ണമായി പുറത്തിറങ്ങുന്നതോടെ കപ്പലിനെ അവർ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നു. എത്ര നേരം ഇങ്ങനെ നിർത്തേണ്ടി വരുമെന്ന് സെക്രട്ടറി ചോദിക്കുമ്പോൾ, സുനാമി വന്ന് കപ്പലിൽ കൂട്ടിയിടിക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ തന്നെ നിർത്തേണ്ടി വരുമെന്നും വെള്ളം മുങ്ങിയതിനു ശേഷം മാത്രമേ കപ്പൽ മുന്നോട്ടെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും അയാൾ പറയുന്നു. ഈ സമയം കപ്പലിന്റെ പുറകുവശത്തെ എഞ്ചിൻ റൂമിലൂടെ ജാക്സനും കൂട്ടരും അതിനുള്ളിലേക്ക് ഒളിച്ചു കടക്കുകയാണ്. താഴെ ആളുകൾ ഇടികൂടുന്നതും ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാതെ നിൽക്കുന്നതുമെല്ലാം അവർ കാണുന്നുണ്ട്. ജാക്സന്റെ ബോസും അതിനിടയിൽ കിടന്ന് വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അയാളുടെ അടുത്തായി തന്റെ പട്ടിക്കുഞ്ഞ് നിൽക്കുന്നതായി അവൾ കാണുകയും അവൾ അതിനെ വിളിക്കുകയും ചെയ്യുന്നു. ഇതോടെ അത് അവിടെ നിന്നും ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നു. ഈ സമയം കൊണ്ട് അവളോടൊപ്പമുള്ള മറ്റുള്ളവരെല്ലാം ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ അവൾ പട്ടിക്കുഞ്ഞിനെയും കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് തങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടി ഇതുവരെ വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഇതോടെ കെയ്റ്റ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും ഗേറ്റ് അടയുകയാണെന്നും പെട്ടെന്ന് കയറി വരാൻ പറയുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് പട്ടിക്കുഞ്ഞ് അവളുടെ അടുത്തെത്തുകയും അവൾ അതിനെയും കൊണ്ട് ഉള്ളിലേക്ക് ഓടുകയും ചെയ്യുന്നു. ഈ കാഴ്ച ബോസ് അവിടെ നിന്ന് കാണുകയും അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും കയറി എഞ്ചിൻ റൂമിന്റെ ഉള്ളിലെത്തുന്നു. അവിടെയുള്ള ഗേറ്റുകളെല്ലാം പൊളിച്ച് അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പുറത്ത് ആളുകൾ തള്ളുകൂടുന്നതെല്ലാം ടിവിയിലൂടെ എഡ്രിയാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരെയൊന്നും കയറ്റാത്തതെന്ന് കൂടെയുള്ളവർ ചോദിക്കുമ്പോൾ സെക്രട്ടറി ദേശീയ നേതാക്കളിൽ നിന്നും കപ്പൽ പുറപ്പെടാനുള്ള അനുമതി നേടിയെടുത്തുവെന്നും അതുകൊണ്ട് ഇനി അവരെയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലെന്നും അവൻ പറയുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലാകുന്ന എഡ്രിയാൻ ഉടൻ തന്നെ അവിടെയുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും എത്രയും വേഗം ഈ കപ്പലുകളിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരുമായി എനിക്ക് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അതിനുള്ള അവസരമൊരുക്കുകയും എഡ്രിയാൻ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇത്രയും ജനങ്ങൾ പുറത്ത് നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും അവരെല്ലാം മരണത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരികളാണെന്ന് പറയാൻ എല്ലാവർക്കും എന്ത് അധികാരമാണെന്ന് എഡ്രിയാൻ ചോദിക്കുന്നു. നമ്മൾ ഇന്ന് രക്ഷപ്പെട്ടിരിക്കാൻ കാരണം തന്നെ ഇന്ത്യയിലുള്ള സത്നാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നും എന്നാൽ അവനെ രക്ഷിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ലെന്നും അതുപോലെ നമ്മളെ വിശ്വസിച്ചു വന്ന ഇവരെയും മരണത്തിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നുവെന്നും അവൻ ചോദിക്കുന്നു. അതിനാൽ പുറത്തു നിൽക്കുന്നവരെ എല്ലാം ഉള്ളിലേക്ക് കയറ്റിയേ പറ്റുള്ളൂ എന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവരുടെ ശാപം മൂലം ഒരിക്കലും നന്നായി ജീവിക്കാൻ കഴിയില്ലെന്നും എഡ്രിയാൻ പറയുന്നു. ഇതോടെ എല്ലാ രാജ്യത്തിന്റെയും പ്രസിഡന്റുമാർ പുറത്തുള്ള ആളുകളെ രക്ഷിക്കാൻ സമ്മതിക്കുകയും ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ക്യാപ്റ്റൻ ഗേറ്റ് തുറക്കാൻ പറയുകയും കപ്പലിന്റെ പുറകുവശത്തുള്ള ഗേറ്റ് തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെയേറെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നാൽ ഗേറ്റ് തുറക്കുന്നതോടെ എഞ്ചിൻ റൂമിനുള്ളിൽ
ഫാക്ടറിയിലെ യന്ത്രങ്ങൾ ചലിക്കാൻ തുടങ്ങുകയും അതിനുള്ളിൽ നിൽക്കുന്ന ജാക്സന്റെയും കൂട്ടരുടെയും നേർക്ക് മെഷീൻ താന്നു വരികയും ചെയ്യുന്നു. ഇതോടെ അവർ വെപ്രാളത്തിൽ കയറാൻ ശ്രമിക്കുമെങ്കിലും ജാക്സനും കൂട്ടരും കയറുന്നതിന് മുമ്പ് തന്നെ അത് അവരുടെ മുകളിലേക്ക് വരികയും അവരെല്ലാവരും താഴെയുള്ള ചക്രങ്ങളുടെ മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നു. അവരെല്ലാവരും പലയിടത്തായി തൂങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഗോർഡന്റെ പിടിവിട്ടു പോവുകയും അവൻ അവിടെയുള്ള പൽചക്രങ്ങളുടെ ഇടയിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ഇതോടെ ജാക്സനും കൂട്ടരും വീണ്ടും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമെങ്കിലും മുകളിലെ ഭാഗം അവരുടെ അടുത്തേക്ക് വരികയും ഇതോടെ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി ജാക്സനും കൂടെയുള്ളവനും മരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് വീണ മെഷീൻ യന്ത്രങ്ങളുടെ ഇടയിൽ കുടുങ്ങുകയും ഉടൻ വീൽ സ്റ്റക്കായി ഗേറ്റ് അവിടെ വെച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ ഗേറ്റ് പൂർണ്ണമായും തുറക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആളുകൾ കൂട്ടത്തോടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങുന്നു. ഗേറ്റ് തുറന്നതും ആളുകളെ കയറ്റിയതും സെക്രട്ടറിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. സുനാമി തൊട്ടടുത്തെത്താൻ 3 മിനിറ്റ് കൂടിയേ ഉള്ളെന്ന് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം കപ്പൽ കിടക്കുന്നതിന്റെ കുറച്ചകലെയായി മഠത്തിൽ ഒരു സന്യാസി ഇരിക്കുകയാണ്. ഇതിനിടെ അയാൾ നോക്കുമ്പോൾ അടുത്തുള്ള മലയിൽ നിന്നും വളരെ ശക്തിയായി വെള്ളം അവിടേക്ക് വരുന്നതായി കാണുന്നു. ഇത് കണ്ട അയാൾ ഉടൻ തന്നെ എഴുന്നേറ്റ് മഠത്തിലുള്ള മണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും വെള്ളം അവിടെ എത്തുകയും എല്ലാം തകർത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് എല്ലാവരും കയറി കഴിയുകയും കയറിക്കഴിഞ്ഞെങ്കിൽ ഉടൻ തന്നെ ഡോർ അടയ്ക്കാൻ സെക്രട്ടറി പറയുകയും ചെയ്യുന്നു. ഇതോടെ ഡോർ അടയാൻ തുടങ്ങുകയും അടിയിൽ പെട്ടുപോയ ബോസ് മുകളിലേക്ക് കയറി വന്ന ശേഷം തന്റെ മക്കളെ കപ്പലിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു പയ്യനെ കയറ്റിയെങ്കിലും രണ്ടാമത്തവനെ കയറ്റാൻ കഴിയാതെ നിൽക്കുകയാണ്. മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കുന്ന അയാൾ ഉടൻ തന്നെ കുട്ടിയെ മുകളിലോട്ട് എറിയുകയും മുകളിൽ നിൽക്കുന്നവർ കുട്ടിയെ പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ബോസ് താഴേക്ക് പോവുകയും താഴെ വീണ് മരിക്കുകയും ചെയ്യുന്നു. ഡോർ അടയുന്നതോടെ യന്ത്രം ജാക്സന്റെ അടുത്ത് നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപകരണം അവിടെ കുടുങ്ങുകയും ഇതോടെ ഡോർ പൂർണ്ണമായും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുന്ന അധികൃതർ ഡോറിന്റെ ലോക്കിംഗ് സിസ്റ്റത്തിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ ഡോർ പൂർണ്ണമായും അടയ്ക്കാതെ ഈ കപ്പലിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇതോടെ അവർ എന്താണ് പറ്റിയതെന്ന് എഞ്ചിൻ റൂമിലെ ക്യാമറകളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിനുള്ളിൽ കുറച്ചുപേർ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. സുനാമി അടുത്തെത്താറായെന്നും എത്രയും വേഗം അത് അടച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് സെക്രട്ടറി അലറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ശരിയാക്കാമെന്നും ഉടൻ തന്നെ എഞ്ചിൻ റൂം ചെക്ക് ചെയ്യാനായി ഒരു ടീം പോകണമെന്നും എട്രിയാൻ പറയുന്നു. സുനാമി വന്നിടിക്കാൻ 1 മിനിറ്റ് കൂടിയേ ഉള്ളൂവെന്ന് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സുനാമി അവർ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ വരെ എത്തുകയും എയർപോർട്ട് പൂർണ്ണമായും തകരുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരും സുനാമി വന്നിടിക്കുന്നതും പ്രതീക്ഷിച്ച് പേടിച്ചു നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവരുടെ മുന്നിൽ നിന്നും വലിയ തിരമാല വരുന്നതായി കാണുകയും എല്ലാവരും എന്തിനും തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ സമയം പൂർണ്ണമായി കഴിയുകയും സുനാമി വളരെ ശക്തമായ രീതിയിൽ അവരുടെ കപ്പലിൽ വന്ന് ഇടിക്കുകയും ചെയ്യുന്നു. ഇടിയുടെ ഇമ്പാക്റ്റിൽ പലരും തെറിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കപ്പലിന് ചുറ്റും കൂടുകയും കപ്പൽ പൂർണ്ണമായി മുങ്ങുകയും ചെയ്യുന്നു. ഇതോടെ പുറകിലുള്ള പൂർണ്ണമായി അടയാത്ത വാതിലിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങുന്നു. ഉള്ളിലുള്ള എല്ലാവരും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ജാക്സൺ മറ്റവനെയും കൊണ്ട് കെയ്റ്റിന്റെ അടുത്തെത്തുന്നു. ഗോർഡൻ എവിടെയെന്ന് കെയ്റ്റ് ചോദിക്കുമ്പോൾ അവനിനി വരില്ലെന്ന് ജാക്സൺ പറയുന്നു. ഇതോടെ കെയ്റ്റ് വിഷമത്തോടെ നിലവിളിക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ അവരുടെ പുറകിലുള്ള ഡോർ അടയുകയും ജാക്സന്റെ മകളും പെൺകുട്ടിയും അപ്പുറത്താവുകയും ചെയ്യുന്നു. ഇതിനിടെ കപ്പലിലുള്ളവർ നോക്കുമ്പോൾ മുന്നിൽ ഒരു വലിയ കാഴ്ച കാണുന്നു. എയർപോർട്ടിൽ കിടന്ന വിമാനം വെള്ളത്തിനോടൊപ്പം കപ്പലിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനം നേരെ വന്ന് കപ്പലിന്റെ നങ്കൂരത്തിൽ ഇടിക്കുകയും അതിനെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന നങ്കൂരം തകർന്നു പോവുകയും ചെയ്യുന്നു. ഇതോടെ കപ്പൽ വെള്ളത്തിലൂടെ ഒഴുകുകയും അതിന്റെ ദിശ തെറ്റി തൊട്ടപ്പുറത്ത് കിടന്ന കപ്പലിൽ ഉരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശേഷം ആ കപ്പൽ ലെവലില്ലാതെ വെള്ളത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലുള്ളവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ കഴിയാതെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ വെള്ളത്തിനോടൊപ്പം കപ്പൽ മുന്നോട്ട് പോവുകയും അവിടെയുള്ള വലിയ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. കുത്തനെ താഴേക്ക് പതിക്കുന്ന കപ്പൽ വളരെ ശക്തിയായി വെള്ളത്തിൽ ഇടിക്കുകയും ശേഷം തൊട്ടടുത്ത മലയിലിടിച്ച് വെള്ളത്തിൽ കിടന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് എഡ്രിയാനും കൂട്ടരും അടിയിലെത്തുകയും ശേഷം മൈക്കിലൂടെ ഉള്ളിലുള്ള ജാക്സനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗം ഇത് തുറക്കാനും ജാക്സൺ അലറിക്കൊണ്ട് പറയുന്നു. ഈ ഡോർ തുറക്കാൻ പറ്റില്ലെന്നും ഡോറിംഗ് സിസ്റ്റം മൊത്തം ലോക്കായി കിടക്കുകയാണെന്നും എഞ്ചിൻ റൂമിൽ എന്തോ സാധനം കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അത് പുറത്തെടുത്തെങ്കിൽ മാത്രമേ എല്ലാ ഡോറുകളും തുറക്കാൻ കഴിയുള്ളൂ എന്നും നിനക്ക് മാത്രമേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ എന്നും നീ അത് എടുത്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്നും എഡ്രിയാൻ പറയുന്നു. ഉടൻ കൂടെ നിൽക്കുന്നയാൾ അവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണെന്നും വായു കടക്കാൻ ഒരു വഴിയുമില്ലെന്നും അങ്ങോട്ട് പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നും പറയുന്നു. എന്നാൽ ജാക്സൺ 2 കൽപ്പിച്ച് ഞാൻ പോയി അത് എടുക്കാമെന്ന് പറയുന്നു. ശേഷം ജാക്സൺ തന്റെ ഭാര്യയോട് സ്നേഹത്തോടെ യാത്ര പറയുകയും വെള്ളത്തിൽ മുങ്ങി അതെടുക്കാനായി എഞ്ചിൻ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. ശ്വാസം പിടിച്ചു വെച്ചാണ് ജാക്സൺ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവൻ തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ സാധനം കിടക്കുന്നതായി കാണുകയും ഉടൻ ജാക്സൺ അത് വലിച്ചു
എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ കേറ്റ് നോക്കുമ്പോൾ മകൻ അവിടെ ഇല്ലെന്ന് കാണുകയും അവനും അച്ഛനോടൊപ്പം പോയെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഉടൻ ജാക്സൺ അവനെ കാണുകയും അവനെയും കൊണ്ട് മുകളിലേക്ക് പോയ ശേഷം നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഡാഡിയെ സഹായിക്കാനാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഇവിടെ തന്നെ നിന്ന് ഈ ലൈറ്റ് അടിച്ചാൽ മതിയെന്ന് പറയുകയും ശേഷം ജാക്സൺ വീണ്ടും അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം കപ്പലിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കപ്പൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൂട്ടിയിടിക്കുന്നതാണെന്ന് അറിയിപ്പ് കൊടുക്കുന്നു. ഇത് എന്തിൽ കൂട്ടിയിടിക്കുന്ന കാര്യമാണെന്ന് സെക്രട്ടറി ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നതെന്നും എവറസ്റ്റിന്റെ മുകൾ ഭാഗത്ത് ഇടിക്കുന്ന കാര്യമാണ് പറയുന്നതെന്നും ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ കപ്പൽ വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം എവറസ്റ്റിന്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജാക്സൺ കുടുങ്ങിക്കിടക്കുന്ന സാധനം എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ വലിച്ചിട്ടും അവനെ കൊണ്ട് അത് എടുക്കാൻ കഴിയുന്നില്ല. ഈ സമയം കൊണ്ട് കപ്പൽ എവറസ്റ്റിന്റെ തൊട്ടടുത്തെത്തുകയും നമ്മളിപ്പോൾ അതിൽ ഇടിക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. ജാക്സൺ സാധനം വലിച്ചിളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ ജാക്സൺ അത് വലിച്ചിളക്കുകയും ചെയ്യുന്നു. ഇതോടെ വീല് കറങ്ങാൻ തുടങ്ങുകയും ഗേറ്റ് പൂർണ്ണമായി അടയുകയും ചെയ്യുന്നു. ഉടൻ ക്യാപ്റ്റൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുകയും ഷിപ്പ് ഉടൻ തന്നെ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. ശേഷം അവർ റിവേഴ്സിലിട്ട് കപ്പലിനെ പുറകോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും കപ്പൽ എവറസ്റ്റിൽ ഇടിക്കുകയും ഇതോടെ ആ മല തകർന്ന് കപ്പലിന്റെ മുകളിലേക്ക് കട്ടയ്ക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും കപ്പൽ പെട്ടെന്ന് റിവേഴ്സ് മോഡ് ആക്റ്റീവ് ആവുകയും അവിടെ നിന്നും പിന്നിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവർക്കും സന്തോഷമാവുകയും അവരെല്ലാം ആഹ്ലാദത്തോടെ അലറി വിളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ജാക്സനും മകനും അവിടെ നിന്നും മുകളിലേക്ക് വരികയും വൈഫിനോടൊപ്പം അവർ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇത് ക്യാമറയിലൂടെ എല്ലാവരും കാണുകയും എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കപ്പൽ തങ്ങളുടെ ഇഷ്ടത്തിന് തിരിക്കുകയും ശേഷം അവിടെ നിന്നും ഓടിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷം ലോകം പുതിയതായി തുടങ്ങുകയാണ്. എല്ലാവരും കപ്പലിൽ തന്നെയാണ് ഉള്ളത്. ക്യാപ്റ്റൻ കപ്പലിലുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിന് ശേഷം നമ്മൾ സൂര്യനെ കാണാൻ പോവുകയാണെന്നും ഇപ്പോൾ തെളിഞ്ഞ ആകാശം ദൃശ്യമായിട്ടുണ്ടെന്നും അതിനാൽ കപ്പലിന്റെ റൂഫ് തുറക്കാൻ പോവുകയാണെന്നും എല്ലാവരും അവിടേക്ക് ചെന്ന് നിൽക്കാനും ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ എല്ലാവരും കപ്പലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും കപ്പലിന്റെ റൂഫ് തുറക്കുകയും ചെയ്യുന്നു. ഒരു മാസങ്ങൾക്ക് ശേഷം പുറംലോകം കണ്ടതിന്റെ ആശ്വാസത്തിൽ ജനങ്ങൾ എല്ലാവരും വെളിയിലേക്ക് വന്ന് നോക്കുകയാണ്. വെള്ളമെല്ലാം ശാന്തമായി വളരെ നല്ല രീതിയിലാണ് ലോകം നിൽക്കുന്നത്. മറ്റ് രണ്ട് കപ്പലുകളും അവരോടൊപ്പം വന്ന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ എഡ്രിയൻ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുകയും ഓഫീസർ അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. വെള്ളമെല്ലാം തിരിച്ച് കടലിലേക്ക് തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അധികം വൈകാതെ തന്നെ നമുക്ക് കരയിൽ ഇറങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഈ സമയം ജാക്സനും ഫാമിലിയും ആകാശം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ നമുക്കിനി അങ്ങനെ ഒരു വീടില്ലെന്നും നമുക്ക് പുതിയ ഒരു വീട് വെച്ച് എവിടെയെങ്കിലും താമസിക്കാമെന്നും ജാക്സൺ പറയുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 2009 $200 million ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $800 million ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.